അഡ്വക്കേറ്റ് വി പി ശ്രീ പത്മനാഭൻ, അതായത് സി പി എം ഒരു വല്ലാത്ത അവസ്ഥയിലാണെന്ന് അറിയാം, ആ അവസ്ഥയെ കൃത്യമായി മുതലെടുക്കുകയായിരുന്നു ജോസ് കെ മാണി പക്ഷവും സി പി ഐയും. അല്ല, അതിലൊക്കെ ഉപരിയായിട്ട് ഇപ്പം ഇവിടെ ജെ ഡി യുവിൻ്റെയും ശിവസേനേൻ്റെയും ടി ഡി പിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു. നിങ്ങൾ അവരുടെ അവസ്ഥയും സി പി ഐയിലെ ജനതാദളിലെ ഒക്കെ അവസ്ഥ ഒന്ന് പരിശോധിച്ച് നോക്കൂ. എവിടെ പോവാനാ സി പി ഐ? എവിടെ പോവാനാ? ഒന്നുമില്ല. സി പി ഐക്ക് ഇനി എവിടെയും പോവാനില്ല. അതുപോലെയാണോ ജെ ഡി യു? അവർക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനം കൊടുത്തു, ക്യാബിനറ്റ് മന്ത്രി കൊടുത്തു ലല്ലൻ സിംഗിന്, ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് പൗൾട്രി എന്ന് വെച്ചാൽ ഇന്ത്യയിലെ 10,000-ത്തോളം കിലോമീറ്റർ വരുന്ന ഇന്ത്യയുടെ വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലെ വലിയ ഒരു എന്താ പറയുക സംവിധാനമാണ് നമ്മുടെ കടലോരം മത്സ്യബന്ധനം. ഇന്ത്യൻ്റെ കടലോരം അറിയാലോ, ഇന്ത്യ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. അപ്പോൾ അത്രയും ദീർഘനീളമുള്ള കടലോരം ഉൾപ്പെട്ട മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, നമുക്ക് ആടുമാട് വളർത്തൽ ഇന്ത്യയിലൊരു വലിയ സംഭവമാണ്. അതുപോലെ പക്ഷി വളർത്തൽ, ഇതൊക്കെ ഉൾപ്പെട്ട വകുപ്പാണ് ജനതാദളിന് കൊടുത്തിരിക്കുന്നത്. ടി ഡി പിക്കും 2 ക്യാബിനറ്റ് മന്ത്രിമാർ വന്നിരിക്കുന്നു. 36 വയസ്സുള്ള ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറുപ്പക്കാരനായ ക്യാബിനറ്റ് മന്ത്രി അവരുടേതാണ്. അതോടൊപ്പം രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ ശക്തരാണ്, ഇവർക്ക് മറ്റു മാർഗങ്ങളെപ്പറ്റി ചിന്തിക്കാനുള്ള ശേഷിയുള്ളവരാണ്. അതോടൊപ്പം ശിവസേന 36-38 എം എൽ എമാരുടെ ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിരിക്കുന്നു, ഒരു സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രി കൊടുത്തിരിക്കുന്നു. ആർക്കെങ്കിലും പരാതി പറയാൻ അവകാശമുണ്ടെങ്കിൽ അത് ഒരു സീറ്റ് മാത്രമുള്ള അജിത് പവാറിൻ്റെ പാർട്ടിക്ക് മാത്രം, ബാക്കി എല്ലാവരും സംതൃപ്തരാണ്. പക്ഷേ ഇതല്ലല്ലോ സി പി ഐക്ക് ഇനി എന്താ ചെയ്യാനുള്ളത്? ഒന്നുമില്ല. സി പി ഐ എന്ന പാർട്ടി വല്ലാത്തൊരവസ്ഥയിലാണ്. ഏതാണ്ട് ഈ ആർ ജെ ഡി എന്ന് പറയുന്ന പാർട്ടിയും അങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ അവർ അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി, കേരള കോൺഗ്രസ് മാണി ചില പ്രത്യേക സാമുദായിക കാരണങ്ങൾ കൊണ്ടാണ് ഈ ഈ വലതു മുന്നണി വിടുന്നത്. വെറും ഗ്രൂപ്പിസം മാത്രമൊന്നുമല്ല. ഇപ്പോൾ 2014-19 വരെ ഭരിച്ച മോദി സർക്കാർ സാമ്പത്തിക സംവരണം കൊണ്ടുവന്നു. 10% വരുന്ന മുന്നോക്ക ജാതിയിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക സംവരണം കൊടുത്തു. അത് കേരളത്തിൽ പിണറായി സർക്കാർ അത് നിയമസഭയിൽ പാസ്സാക്കി. കാരണം ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് അത് ഇന്ത്യയിലെ പകുതിയിലധികം നിയമസഭകൾ പാസ്സാക്കണം. അപ്പോൾ അത് കേരളത്തിൽ പിണറായി ഉടനെ തന്നെ പാസ്സാക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളാണ് കത്തോലിക്ക വിഭാഗം, അതിൻ്റെ ഗുണഭോക്താക്കളാണ് ഓർത്തഡോക്സുകാർ, അതിൻ്റെ ഗുണഭോക്താക്കളാണ് യാക്കോബക്കാർ, മാറത്തോമക്കാർ. അത് ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളിൽ ഏതാണ്ട് 60-70% ആൾക്കാരും ഇതിൻ്റെ ഗുണഭോക്താക്കളാണ്. ഇത് എതിർത്തത് മുസ്ലിം ലീഗാണ്. ഇത് മുസ്ലിം ലീഗ് ഇതിനെതിരെ കേസ് പോയി സുപ്രീം കോടതിയിൽ, സുപ്രീം കോടതിയെ തള്ളിയ വേറെ വിഷയം. അപ്പോൾ ഇങ്ങനത്തെ കുറേ സാമുദായിക കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് അവർ യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൽ വന്നത്. വെറും രാഷ്ട്രീയപരമായ കാരണങ്ങൾ മാത്രമല്ല, സാമുദായിക കാരണങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇനി അവർക്കൊന്നും ചെയ്യാനില്ല, നിസ്സഹായരാണ് അവർ. അപ്പോൾ സി പി എം മാത്രമല്ല, ഈ രണ്ട് ഘടകകക്ഷികളും നിസ്സഹായരാണ്. നിസ്സഹായരുടെ ഒരു ഒത്തുതീർപ്പ് അതാണ് ഈ രണ്ട് രാജ്യസഭാ സീറ്റ് ഘടകകക്ഷികൾക്ക് സി പി ഐക്കും കേരള കോൺഗ്രസ് മാണിക്കും കൊടുത്തതിനെ നിസ്സഹായരുടെ ഒരു ഒത്തുതീർപ്പ്. അതായത് വേറെ നിവൃത്തിയില്ല, അതുകൊണ്ട് ഇനി ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാലേ ഇവിടെ പ്രസക്തരായി നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നും ഉണ്ടായതാണ്. യെസ്, അതായത് സി പി എമ്മിന് മാത്രമായിരുന്നില്ല നിസ്സഹായ അവസ്ഥ, മറിച്ച് രാജ്യസഭയിലെങ്കിലും ഒരു സീറ്റ് നേടേണ്ട അവസ്ഥയുണ്ടായിരുന്നു കേരള കോൺഗ്രസ്സിന്. സി പി ഐക്ക് കേരളത്തിൽ മറ്റൊരു പ്രതിനിധിയും അവർക്കില്ലല്ലോ. ആ വാക്കൊന്നുകൂടി പറയട്ടെ, നിസ്സഹായരുടെ ഒത്തുതീർപ്പ് എന്നാണ് അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ പറഞ്ഞു നിർത്തിയത്. ഇതുമാത്രമാണോ കാരണം? കേരള കോൺഗ്രസ്സിന് കോട്ടയം രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഗ്രിപ്പ് ഇല്ലാതായതും ഒരു കാരണമല്ലേ?